ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമൂച്ചീസ്. ഇന്ന് ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ ഒരു തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. തയ്യാറാക്കിയെടുക്കാൻ വളരെ ഈസി, പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. ക്യാരറ്റ് മുട്ടത്തോരനാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കത് കണ്ടു നോക്കാം എങ്ങനെയാണ് ക്യാരറ്റ് മുട്ടത്തോരൻ തയ്യാറാക്കുന്നത്. തോരൻ തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് രണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവോളയാണ്. ഞാനിവിടെ ഒരു ചെറിയ സവോള ഇതേപോലെ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിനകത്തേക്ക് ചേർത്തിട്ട് ഒന്ന് വഴറ്റുക. അതിൻ്റെ കൂടെ തന്നെ രണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കുക. സവോളയും പച്ചമുളകും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇത് അധികം ഒന്നും വേവിക്കേണ്ട ആവശ്യമില്ല. ഈ സവോള ഒന്ന് വാടിക്കിട്ടിയാൽ മതി. ക്യാരറ്റ് അധികം വേവിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ വഴറ്റി കൊടുക്കുക. സവോളയും പച്ചമുളകും ചെറുതായി വാടി വന്നിട്ടുണ്ട്. അടുത്ത ഇനത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ക്യാരറ്റാണ്. ഞാൻ ഇത് ഒരു വലിയ ക്യാരറ്റ് ഇതേപോലെ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഗ്രേറ്റ് ചെയ്തല്ല കേട്ടോ എടുക്കുന്നത്, ചെറുതായിട്ട് ഇങ്ങനെ കൊത്തി അരിഞ്ഞെടുത്തിരിക്കുവാണ്. ഇതേ രീതിയിൽ വേണം ഈ തോരൻ തയ്യാറാക്കുമ്പോഴത്തേന് ക്യാരറ്റ് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ക്യാരറ്റ് കൂടെ ഇട്ടിട്ട് വീണ്ടും ഒന്നുകൂടെ വഴറ്റി കൊടുക്കണം. ഈ ക്യാരറ്റ് ഒന്നും ഓവറായിട്ട് കുക്ക് ചെയ്യണ്ട. നമ്മളിത് ഒരു ചെറിയൊരു ക്രഞ്ചിനെസ് കടിക്കുമ്പോൾ കിട്ടണം. അങ്ങനെ തയ്യാറാക്കിയെടുക്കുമ്പോഴാണ് ഈ ക്യാരറ്റ് തോരന് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ തോരൻ തയ്യാറാക്കുമ്പോൾ ക്യാരറ്റ് ഇതേപോലെ ചെറുതായി മുറിച്ച് ഗ്രേറ്റ് ചെയ്യാതെ ഇതേ രീതിയിൽ കട്ട് ചെയ്ത് തയ്യാറാക്കിയെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. രണ്ട് മിനിറ്റ് നേരത്തെ കാടിയേ ഉള്ളൂ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് അടച്ചേക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുത്താൽ മാത്രം മതി. ആ മഞ്ഞളിൻ്റെ പച്ചച്ചി ഒന്ന് മാറിക്കിട്ടണം. അടുത്ത ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ്. ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. അത് ഇതിനകത്തേക്ക് ചേർത്ത് മിക്സ് ചെയ്യുക. ഇതിനകത്ത് മുളക് പൊടി ഒന്നും ചേർക്കത്തില്ല കേട്ടോ. ഇപ്പോൾ തേങ്ങ വേണമെങ്കിൽ ഒന്ന് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് കറക്കിയിട്ടിടാം. ഈ സമയം ഇതിൻ്റെ ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ടോയെന്ന് നോക്കാം. ഞാൻ ഇതിനകത്ത് മുളക് പൊടി ഒന്നും ചേർക്കാറില്ല. മുളക് പൊടിക്ക് പകരം നമ്മൾ അല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇതൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് തട്ടിപ്പൊത്തി കൊടുക്കുക. കേട്ടോ, ഒരു ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേനും നമുക്ക് ഇതിനകത്തേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഇവിടെ ഒരു മിനിറ്റ് കഴിഞ്ഞു, നമുക്കിതൊന്ന് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിവിടെ നന്നായിട്ട് വന്നിട്ടുണ്ട്, നമുക്ക് ഇത്രയും മതിയാക്കാം. ഇനി ഇതൊന്ന് സൈഡിലേക്ക് ഇങ്ങനെ മാറ്റി കൊടുത്തിട്ട് ഒരു 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 അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതേപോലെ ഒരു അര ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. തീയൊക്കെ കുറച്ച് വെച്ചിട്ട് ചെയ്യുക. ഇനി ഒരു മുട്ടയാണ് ഞാനിവിടെ ചേർക്കുന്നത്. ആ മുട്ട ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് ഈ അല്പം കൂട്ടി കൊടുക്കാം. ഞാനിവിടെ എല്ലാം ഓരോന്നും വിധം എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ സവോള, ഒരു വലിയ ക്യാരറ്റ്, ഒരു മുട്ട. ഇനി നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് ഇതിൻ്റെ എല്ലാത്തിൻ്റെ അളവ് കൂട്ടി കൊടുക്കണം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മുട്ട ഇവിടെ നിന്ന് റെഡിയായി കഴിയുമ്പോഴത്തേനും സൈഡിലുള്ള ക്യാരറ്റൊക്കെ ഒന്ന് നീക്കി എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. അല്പം കൂടെ കറിവേപ്പില ചേർക്കാം. ഇനി എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുക. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കുക. ഒരു ഒരു പിഞ്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് മുട്ട തോരൻ ഇവിടെ റെഡിയായി. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചിട്ട് വന്ന് പാത്രത്തിലേക്ക് മാറ്റി ചോറിനൊപ്പം കഴിക്കാം. കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുക്കാം കേട്ടോ. ക്യാരറ്റൊക്കെ കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ അവരെ കൊണ്ട് കഴിപ്പിക്കാനായിട്ട് ഈ രീതിയിൽ ചെയ്ത് കൊടുത്താൽ മതി. സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചിട്ട് പാത്രത്തിലേക്ക് മാറ്റാം. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ക്യാരറ്റ് മുട്ട തോരൻ ഇവിടെ റെഡിയായി. അധികം എണ്ണയൊന്നും ചേർക്കാതെയാണ് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്തൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു.